വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ദീർഘകാലമായി അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന അഭിനേത്രി ശരണ്യ ശശി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ശരണ്യ ഇപ്പോൾ സുമനസ്സുകളുടെ സഹായത്താൽ ഒരുക്കിയ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. വാടക വീട്ടിൽ കഴിയുകയായിരുന്ന ശരണ്യയുടെ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കി സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അടക്കമുള്ളവരുടെ ഇടപെടലിലൂടെയാണ് ശരണ്യയ്ക്ക് സ്വന്തം വീട് ലഭിക്കുന്നതിനായി വഴിയൊരുങ്ങിയത്. തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലുള്ള സ്നേഹസീമ എന്ന ഈ പുതിയ വീട്ടിലാണ് ശരണ്യ ഇപ്പോൾ താമസമാക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ചയായിരുന്നു വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ്. അഭിനേത്രി സീമാജി നായർ അടക്കമുള്ളവരാണ് വീടൊരുക്കുന്നതിനായി മുൻകൈയെടുത്തത്. വീട് സന്ദർശിച്ച ശേഷം നടൻ ടിനി ടോം പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. ശരണ്യയുടെ ചികിത്സയ്ക്കും പുതിയ വീട് കണ്ടെത്തുന്നതിന് മുന്നിട്ടിറങ്ങിയ സീമാജി നായർക്ക് ടിനി ടോം അടക്കമുള്ളവർ അഭിനന്ദനം അറിയിച്ചു. ദൈവത്തിന്റെ കൈയാണ് സീമാജി നായർ എന്നും അദ്ദേഹം പറഞ്ഞു. വീഡിയോ കാണാം. എവിടെയാണ്? ആ പേരെവിടെയാണ്? അല്ല, പുറത്തുനിന്ന് ഇത് എടുക്കട്ടെ. നൂറ്റെഴുപതായി ഫോൺ ചെയ്തപ്പോ തന്നെ. നമസ്കാരം. ഞാനിത് ഓൺ ചെയ്തപ്പോ തന്നെ ഞെട്ടിച്ചുകളഞ്ഞ 231 പേര്. ഞാനൊരു വലിയ അത്ഭുതത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം ഞാൻ ജീവിതത്തിൽ മലയാളികളുള്ള ലോകത്തെല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അപ്പോൾ നയാഗ്ര വാട്ടർഫോൾസ് അതുപോലെ താജ്മഹലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ട ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഈ വീട്. മലയാളികൾക്ക് ഏവർക്കും സുപരിതയായ ശരണ്യ ഇന്ന് എല്ലാ മീഡിയയിലും വന്നിരുന്നു. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ വൈകി. ഇത് സ്ഥലം അണിയൂർ എന്ന് പറയുന്ന സ്ഥലമാണ്, തിരുവനന്തപുരത്ത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേക മഹത്വം എന്ന് പറയുന്നത് ഇവിടെ ഒരു അത്ഭുതം ഉണ്ടായിരിക്കുകയാണ്. ശരണ്യ എന്ന് പറയുന്ന സീരിയലിലെ നമുക്കെല്ലാവർക്കും സുപരിതയായ ആ താരം, ആ മോൾക്ക് ഏറ്റവും ധന്യമായൊരു നിമിഷമാണ് ഇവിടെ ഉണ്ട്. സീരിയലിന് നായികയായിട്ട് അഭിനയിക്കാൻ പോവാണ്. അമ്മയുണ്ട് ഇവിടെ, ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ തയ്യാറായിക്കോളാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വന്തം രമ്യ. അയ്യോ സോറി, രശ്മി. എൻ്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയി. അങ്ങനെയാണ്. രശ്മിയുടെ ഹസ്ബൻഡ് ഉണ്ട്. അപ്പം എല്ലാവരും കൂടി ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വന്നപ്പോൾ വൈകിപ്പോയി. ഈ ഒരു പരിപാടി, അതായത് ഈ ഒരു വീട് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പല പരിപാടികളും പറഞ്ഞിരുന്നു, പല സംഘടനകളോടും അഭ്യർത്ഥിച്ചിരുന്നു, അപേക്ഷിച്ചിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. പക്ഷേ ശരണ്യെ സ്നേഹിക്കുന്ന ഒരുപാട് ലോകത്തുള്ള ഒരുപാട് പേര്, അതിൽ പേര് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഫിറോസ് കുന്നുംപറമ്പിൽ, പിന്നെ സൂരജ് പാലക്കാരനാണ് ഇത് ആദ്യമായിട്ട് ഷെയർ ചെയ്തതും, പിന്നെ പിന്നെ ഇത് ഈ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ അതിൻ്റെ ഒരു അച്ചുതണ്ടെന്ന് പറയുന്ന ഒരാളുണ്ട്, അതാണ് സീമാജി നായർ. ഈ സീമാജി നായർ ഇല്ലെങ്കിൽ ഈ സ്നേഹസീമ ഇവിടെ ഒരുങ്ങില്ലായിരുന്നു. അപ്പോൾ എത്ര ദൂരത്തുനിന്നാണെങ്കിലും എനിക്കിവിടെ ഒന്ന് വന്നിട്ട് പോകണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാനിതിലൊന്നും ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗഭാഗമൊന്നുമല്ല. എനിക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനലൊന്നും നടത്തുന്നില്ല. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു ലാഭമൊന്നും കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം സീമാജി നായരെ, അതായത് ലോകത്ത് പല രീതിയിൽ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. ഏത് നിമിഷവും നമ്മുടെ ഇപ്പോൾ ഒരു കോവിഡ് പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. ഏത് നിമിഷവും നമ്മൾ ഈ രോഗാണുക്കൾ ബാധിക്കാതിരിക്കുന്നതിന് നമ്മൾ രാത്രി ദൈവത്തിനോട് നന്ദി പറയണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ പ്രതിസന്ധി ഉണ്ടായപ്പോഴും ഈ സീമാജി നായർ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുകയും, നമുക്ക് ഈ പ്രസംഗമല്ല പ്രവൃത്തിയാണ്, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോയാൽ നമ്മൾ സ്വർഗത്തിൽ പോവില്ല. അത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്.
പ്രവൃത്തിയിൽ നമ്മുടെ സ്വർഗം കാണാൻ സാധിക്കും. ഞാൻ ഇന്നൊരു സ്വർഗത്തിലാണ് വന്നു നിൽക്കുന്നത്. എനിക്ക് ഇവിടെ ഒരു പബ്ലിസിറ്റിയോ എനിക്കൊരു മൈലേജോ ഒന്നും ആവശ്യമില്ല. കാരണം ഞാൻ ഇതിലൊന്നും ഭാഗമല്ല, പക്ഷെ ഞാൻ ഇതിൻ്റെ ഭാഗമാവണം. ഞാൻ ഈ അത്ഭുതം ഒന്ന് കാണാൻ വേണ്ടി എത്തിയതാണ്. അപ്പം എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സവിതും ഉണ്ട്, മനു ഉണ്ട്. അപ്പം അവർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ഈ മാപ്പിലൊക്കെ ആയിട്ട് ഇവിടെ എത്താൻ. ഞങ്ങളങ്ങനെ എത്തുകയും വളരെ സന്തോഷമായി. ജീവിതത്തിൽ വരാതിരിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്തെങ്കിലും ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആ വീട്ടിൽ അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ കൊച്ചിന് സുഖമില്ല എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഇവിടെ വന്ന് എത്തുക എന്നുള്ളത് എൻ്റെ ഒരു ദൗത്യമായിരുന്നു, എൻ്റെ സ്വപ്നമായിരുന്നു. അതെത്താൻ സാധിച്ചു, അതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ശരണ്യമോളെ, ശരണ്യമോളുടെ സന്തോഷത്തിൽ, അടുത്ത നായികയാണ് സീരിയലിൽ, അവൾ ഹാപ്പിയാണ്, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ഇത് ഈ ഒരു ചിരി കാണാനാണ്. ഞാനൊക്കെ ചിരിയുടെ ഒരു അംബാസിഡറാണ്. ചിരി കാണുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാവാറില്ല, വേദനിപ്പിക്കുന്ന സ്ഥലത്ത് ഞാൻ പോകാറില്ല. പലരും പല ചാനലുകളും നടത്തുന്നുണ്ട്. മറ്റുള്ളവർ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ സന്തോഷവും ലാഭവും ഉണ്ടാക്കരുത്. അപ്പോൾ എല്ലാവരും വരിക, എല്ലാവരും വരിക. ഇതൊരു സത്യമാണെന്നുള്ളത് നിങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തുക, ലോകത്തെ അറിയിക്കുക. കാരണം മറ്റൊന്നുമല്ല, നമുക്കൊരു വേദന വരുമ്പോൾ നമ്മുടെ കൂടപ്പിറപ്പുകൾ നമ്മൾ മറന്നു വരുത്. അതുമാത്രമാണ് ഞാൻ രോഷത്തിൽ പറയുന്നത്. നമ്മുടെ കൂടെയുള്ള ഒരാളെ എത്ര പ്രതിസന്ധി വന്നാലും നമ്മൾ കൂടെ ചേർത്ത് വച്ചിരിക്കുന്ന ആളെ മറന്നാൽ അത് ദൈവം മറക്കില്ല. പക്ഷേ ഈ ആരെങ്കിലുമൊക്കെ മറന്നുപോയാലും ദൈവം എന്ന് പറയുന്ന ഒരാൾ അവരെ കൈകോർത്തെടുക്കുന്നത് വലിയ അത്ഭുതത്തിലേക്കായിരിക്കും. അതിനൊരു കൈയായി മാറി എന്നുള്ളതാണ് സീമാജി നായരുടെ ഏറ്റവും വലിയ ഇത്. ഇതൊരു കൈ മാത്രമാണ്, ദൈവത്തിൻ്റെ കൈയാണ്. നമുക്കിപ്പോൾ ഈ പണ്ടൊക്കെ ഈ ചിത്രകഥയൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം പ്രത്യക്ഷപ്പെടുന്നത്, ദൈവം പ്രത്യക്ഷപ്പെടുന്നത്, അതൊക്കെ കഥകളിൽ മാത്രമാണ്. ഇങ്ങനെയുള്ള ഓരോ രൂപങ്ങളിലാണ് വരുന്നത്, നമുക്ക് മനസ്സിലാക്കാറില്ല. നമ്മൾ ചുറ്റും നോക്കിയാൽ നമ്മുടെ തൊട്ടടുത്തൊക്കെ ദൈവങ്ങളുണ്ടാവും. അപ്പോൾ സീമേനടുത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്തായാലും സീമാജി നായർ ചെല്ലുന്നതല്ല, എങ്ങനെയാണ് ഈ ഒരു ഒരു അത്ഭുതം സംഭവിച്ചതെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ശരണ്യയ്ക്ക് വീടെന്നുള്ള സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്കും. കാരണം എങ്ങനെയെങ്കിലും അവളുടെ ട്രീറ്റ്മെന്റ് നടന്നാൽ മതി എന്ന് മാത്രമാണ് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കായിരുന്നു അത്. ടിനി ജഡ്ജായ കോമഡി ഉത്സവത്തിൽ വരെ ഞാൻ കയറി പറഞ്ഞിട്ടുണ്ട്, ടിനിയും അവിടെ സാക്ഷിയാണ്, ശരണ്യയെ സെറ്റിലാക്കണം, ശരണ്യയ്ക്കൊരു വീട് വേണം. അന്ന് ആ ഫ്ലോറിൽ വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് ശരണ്യയ്ക്കൊരു വീട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ടിനിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാനൊന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ടിനി ഇന്ന് ഈ വീട്ടിൽ വരണമെന്ന്. അതുകൊണ്ട് ഞാൻ ടിനിയെ വിളിച്ചതും, ഷൂട്ടിങ്ങാണ്, ലേറ്റാകും, ഇത്രയും ലേറ്റായിട്ട് ഇവിടെ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴും, വരണം ടിനി ഒന്ന് വന്നാൽ മതി എന്ന് ഞാൻ ആഗ്രഹിച്ചത് ടിനിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ കോമഡി ഉത്സവത്തിൻ്റെ സ്റ്റേജിൽ അത് പറഞ്ഞത്. അതിൻ്റെ നമ്മുടെ ആ യാത്ര അതികഠിനമായ യാത്രയായിരുന്നു. ഒരുപാട് വാതിലുകൾ മുട്ടി, പല വാതിലുകളും മുട്ടിയേക്കാൾ ശക്തിയായിട്ട് അടഞ്ഞു. അപ്പോഴൊന്നും ഞങ്ങൾ തളർന്നു പോയില്ല. ആദ്യം സൂരജ് പാലക്കാരൻ വന്നു സോഷ്യൽ മീഡിയയിൽ ശരണ്യയുടെ അസുഖത്തെക്കുറിച്ചും ഒക്കെ പറയാൻ, ശരണ്യയെ സ്നേഹിക്കുന്ന ലോകത്തുള്ള ഒരുപാട് മലയാളികൾ ശരണ്യയെ സഹായിക്കാൻ വന്നു. ഫിറോസ് 25 ലക്ഷം രൂപ സമാഹരിച്ച് നൽകി ശരണ്യയ്ക്ക് വേണ്ടി. പിന്നെ ശരണ്യയുടെ നവോദയ സ്കൂളിലെ ഫ്രണ്ട്സ് ശ്രേയ, പ്രവീൺ, രാധിക, അമേരിക്കയിൽ നിന്ന് വത്സാൻറ്റി, സൂസി ആൻറ്റി, സാറാൻറ്റി, എല്ലാവരും, അതുപോലെ ഒരുപാട് 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 പേര്, ദിവസക്കൂലിക്ക് പോകുന്ന കഷ്ടപ്പെടുന്ന ആൾക്കാർ വരെ, 200 എങ്കിൽ 200, 300 എങ്കിൽ 300, അങ്ങനെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ആത്മസംഘടനയിലെ ആർട്ടിസ്റ്റുകൾ. പേഴ്സണലി ഇതേ രശ്മിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, രശ്മിയൊക്കെ പേഴ്സണലി ക്യാഷ് തന്ന് സഹായിച്ചവരാണ്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിൻ്റെയും ഫലമായിട്ടാണ്. നമ്മൾ പറയില്ലേ മുട്ടുവിന് തുറക്കപ്പെടുമെന്ന്, പക്ഷെ മുട്ടി ഒരു വാതിലും ശക്തിയുള്ള വാതിലുകളൊന്നും തുറക്കാതെ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും മുട്ടിയത്. അപ്പോൾ ദൈവം ഒരുപാട് വാതിലുകൾ എനിക്ക് ഒരുപോലെ തുറന്നു തന്നു, ശരണ്യയ്ക്ക് വേണ്ടി തുറന്നു തന്നു. ആ അതുകൊണ്ടാണ് ഇന്ന് ഈ വീട് യാഥാർത്ഥ്യമായത്. അവൾക്ക് വേണ്ടി ഈശ്വരൻ യാഥാർത്ഥ്യമാക്കി തന്നതാണ് ഒരുപാട് മനുഷ്യരിലൂടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. സീമാജി നായർ ശരിക്കും ഇമോഷണലായിപ്പോയി. മറ്റൊന്നുമല്ല, ഇതൊരു നമുക്ക് അന്ന് സീമാജി നായർ ഒരു വർഷം മുമ്പ് പറയുമ്പോൾ എനിക്കൊരിക്കലും ഇത് സംഭവിക്കുക എന്നുള്ളൊരു ഭയങ്കര സംശയമായിരുന്നു. പക്ഷെ ആ അത്ഭുതം നേരിട്ട് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ എത്തിയത്. നിങ്ങളിത് ലോകം മുഴുവൻ അറിയിക്കണം. അതായത് കൂടപ്പിറപ്പുകളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച ഭാര്യയായിരിക്കും, രണ്ട് പെറ്റു കഴിയുമ്പോൾ ചിലപ്പോൾ സൗന്ദര്യം കുറയുമായിരിക്കും, പക്ഷെ അവരെ മറക്കരുത്.
ഞാനും ഇമോഷണലായി പോകും. കാരണം ശരണ്യയുടെ ഈ പറയുന്ന ഹസ്ബൻഡിൻ്റെ പല സ്ഥലത്ത് ഞാൻ വെച്ച് കണ്ടിട്ടുണ്ട്. മനസ്സുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി. മറ്റൊന്നുമല്ല, എങ്ങനെ സാധിക്കും നമ്മൾ കൂടെ നടത്തുന്ന ഒരു ഒരാൾക്കൊരു ഒരു സംഭവം വരുമ്പോൾ ഒരിക്കലും നമുക്കത് ദൈവം പൊറുക്കില്ല. അത് പക്ഷെ ദൈവം പൊറുക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഏറ്റവും വലിയ മധുരകരമായ ഒരു പകരം വീട്ടിലാണത്. ആ ഒരു സ്വീറ്റ് റിവെഞ്ച് കാണാനാണ് ഞാൻ വന്നത്. ശരണ്യ ഇവിടെ ഇരുന്നാൽ മതി. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ സ്നേഹമുള്ള ഒരുപാട് പേരുണ്ട് ലോകത്ത്. എത്രയോ പേര് സ്നേഹിച്ചു. ഇതൊറ്റക്കൊരു വീട് പണിതെങ്കിൽ ഈ സ്നേഹം കിട്ടില്ലായിരുന്നു. ഈ സ്നേഹത്തിലുള്ള ഒരു സീമ, സീമ എന്ന് പറഞ്ഞാൽ അതിലാണ്. പക്ഷെ സീമ ഇല്ലാത്തൊരു പ്രവാഹമായിരുന്നു ഇവിടെ. അതിലും നന്ദി പറയേണ്ടത് ഇവരുൾപ്പെട്ടില്ലേ. ഈ സൂരജ് പാലക്കാരൻ ഫിറോസ് കുന്തുംപറമ്പിലൊക്കെ ഇല്ലെങ്കിൽ ഇത് യാഥാർത്ഥമാവില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ സീമാജി നായർ പറഞ്ഞു. മറ്റൊന്നുമല്ല, ഇതൊരു പാഠമാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ എന്തൊക്കെ അവസ്ഥകൾ വന്നാലും നമ്മളവരെ മറക്കരുത്. കൂടെ കൊണ്ടു കിടക്കണം, കൂടെ ചേർക്കണം. കാരണം അത് ദൈവം യോജിപ്പിച്ചാണ്. ദൈവം യോജിപ്പിച്ചത് നമ്മൾ തട്ടിത്തെറിപ്പിച്ചാൽ അത് ദൈവം തന്നെ തിരിച്ച് മധുരകരമായിട്ട്. അപ്പോൾ ഞാനൊരു റിവെഞ്ചിൻ്റെ കാര്യമല്ല ഞാൻ പറയണത്, അതൊരു വലിയ വേദനയാണ്. ആ വേദന ദൈവത്തിൻ്റെ കണ്ണീരിൽ നിന്നും പോലും കണ്ണീരായിട്ട് വരും. പക്ഷെ ആ കണ്ണീര് മണിമുത്തുകളായി മാറിയ ദിവസമാണ്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നുമല്ല, ഇതൊരു ഒരു പുസ്തകമാണ്. ഈ ഒരു പുസ്തകം നിങ്ങൾ എന്നും ജീവിതത്തിൽ സൂക്ഷിക്കുക. എന്നെയല്ല ഞാൻ കാണിക്കുന്നതിൽ, ഞാൻ കണ്ട ഒരു പുസ്തകം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ശരണ്യയും അതുപോലെ തന്നെ ശരണ്യക്ക് ഹെൽപ്പായി വന്ന സീമാജി നായർ എന്നൊക്കെ പറയുന്നത്. ഇത് സിനിമയല്ല കേട്ടോ, ഇതൊന്നും സിനിമയല്ല, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. രശ്മിയൊക്കെ കോമഡി പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നവരാണ്. പക്ഷേ അവർക്കൊക്കെ നല്ലൊരു മനസ്സുണ്ട്. ഈ രാത്രി പോലും ഇവിടെ ഓടിയെത്തി. എവിടെ നിന്നാണ് വന്നേക്കുന്നത് രശ്മി? എവിടെ നിന്നാണ്? എവിടെ? ആ അതിപ്പോൾ എറണാകുളത്തും ഇവിടെയൊക്കെ ഷൂട്ടിങ്ങുള്ള ആൾക്കാരൊക്കെ രാത്രി ഇവിടെ ഓടിയെത്തുന്ന പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള മനുഷ്യരെ, നമ്മൾ നല്ല നടനോ നടിയോ നല്ല നേതാവോ ഒക്കെ ആയിരിക്കാം, പക്ഷെ നല്ല മനുഷ്യനാവുക എന്നുള്ളത് നമുക്ക് സാധിക്കില്ലത്. അതിന് നമുക്ക് മനുഷ്യത്വം വേണം, രക്തത്തിൽ അനുകമ്പ വേണം, കരുണ വേണം. അവർക്ക് എന്നും കരുണ ലഭിക്കും. ഈ രമ്യയുടെ അതുപോലെ ഈ ശരണ്യയുടെ കൂടെ നിന്ന എല്ലാവർക്കും കരുണ ലഭിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് കരുണ തിരിച്ച് കിട്ടും, യാതൊരു സംശയവുമില്ല. ഞാനിപ്പോൾ വന്നത് മറ്റൊന്നുമല്ല, എന്നിലൂടെ ഞാനിതിൽ ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം ഒരു സെക്കൻഡ് പോലും പാഴാവുന്നില്ല. വന്നുകൊണ്ടിരിക്കുക ആൾക്കാർ ഇപ്പോൾ 1.7K ആയി. എന്നെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇത് ഷെയർ ചെയ്യുക, ലോകത്തെ അറിയിക്കുക. മറ്റൊന്നുമല്ല, എന്നെ കുറിച്ചല്ല പറയേണ്ടത്. ശരണ്യ എന്ന് പറഞ്ഞൊരു കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിനെ സഹായിക്കാൻ 1000 കൈകളെത്തി. അത് നിങ്ങളാണ്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ്. 200 രൂപ പോലും ഒരു കൂലിപ്പണിക്കാരെ അയച്ചു കൊടുത്തു എന്ന് പറയുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഈ രാത്രി അത്ഭുതങ്ങളുള്ള രാത്രിയാണ്, യാതൊരു സംശയവുമില്ല. ഇതുപോലെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിക്കാം. അതിന് ഒരുപാട് സീമാജി നായർമാർ ജനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. കുറേ കാലമായി ഞാൻ ലൈവ് വന്നിട്ട്, ഇപ്പോൾ ലൈവ് വരാനുള്ള കാരണം അത്രയും എന്നെ ഇമോഷണൽ ആക്കിയതുകൊണ്ടാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.